വാഹന ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിൽ പാലങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ദുരൂഹമായ നിരവധി വസ്തുതകളും ലോകത്തിന്റെ പല പാലങ്ങളിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ രീതിയിൽ പാലത്തിന്റെ സമീപത്ത് നിന്നുമായി കണ്ടെത്തിയ ദുരൂഹ സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഡേഞ്ചറസ് ക്രോക്കഡൈൽ. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവികളിലൊന്നാണ് മുതലകൾ. എത്ര കടുത്ത എതിരാളികൾക്കെതിരെയും ചെറുത്തു നിൽക്കുവാനുള്ള ഇവയുടെ കഴിവ് ഇവയെ ശക്തരാക്കി മാറ്റുന്നു. ജമൈക്കയിലെ ഹെൽഷെയർ പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തിയ ഭീമൻ മുതലയെ സമീപവാസികൾ പിടിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പ്രദേശവാസികൾ കുളിക്കുവാനും മറ്റും ഈ നദിയെ ഏറെ ആശ്രയിക്കുന്നുണ്ട്. ഈ സമയത്താണ് മുതലയുടെ സാന്നിധ്യം ഉണ്ടായത്. അതുമാത്രമല്ല, ഈ സമയം തന്നെ ഒരു യുവതിയും അപകടത്തിൽപ്പെട്ട് ഇവിടെ വീണിരുന്നു. ഇവരെ രക്ഷിക്കുവാനായി സായുധ സേനാംഗങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ജനനിബിഡവും സജീവവുമായ ഇവിടെ ഇത്തരമൊരു ജീവിയെ കണ്ടത് പ്രദേശത്ത് ഏറെ ഭീതി വിതച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഈ മുതലയെ ഇവിടെ നിന്ന് മാറ്റുവാൻ പ്രദേശവാസികൾക്ക് സാധിച്ചത്. നമ്പർ 9, എ ബേബി ബോയ്സ് ബോഡി. ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവമാണിത്. ദമ്പതികൾ സായാഹ്ന സമയത്ത് ബീച്ചിന് സമീപത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് സമീപത്തുള്ള പാലത്തിനടിയിൽ പാവയ്ക്ക് സമാനമായ എന്തോ ഒന്നിനെ ഇവർ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. തുടർന്നിവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിയെ കരയിലേക്ക് എത്തിച്ചപ്പോൾ ശരീരത്തിൽ ചൂട് നിലനിൽക്കുന്നുവെന്ന് ഇവർ മനസ്സിലാക്കി. അതിനുശേഷം കുഞ്ഞിനെ അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധിയായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ അറിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. ഈ സംഭവത്തെക്കുറിച്ച് ദമ്പതികൾ ഏറെ വികാര നിർഭരരായാണ് സംസാരിച്ചത്. നമ്പർ 8, 1894, ടൈം ക്യാപ്സ്യൂൾ. ഒരു പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കെ കണ്ടെത്തിയ ചരിത്ര വസ്തുവിനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മോർഗൻ സിൻഡൽ എന്ന കമ്പനിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ജോലിക്കാർ അമൂല്യമായ ഒരു വസ്തുവിനെ കണ്ടെത്തുകയായിരുന്നു. 1894 എന്ന് കരുതപ്പെടുന്ന ഇരുമ്പ് പെട്ടിയായിരുന്നു അത്. ഈ പെട്ടിയിൽ നിന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്ന പത്രത്തിന്റെ ഭാഗം, ഒരു ചെറിയ കുപ്പിയിലാക്കിയ രീതിയിലുള്ള സ്കോച്ച്, കൂടാതെ നിരവധിയായ കുഞ്ഞൻ പേപ്പറുകൾ എന്നിവയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് വിദഗ്ധനായ റോബർട്ട് എഗ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ വസ്തുക്കളിൽ നിരവധിയായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ശേഷം ഇത് ഹൈലാൻഡ് ഹോക്ക് എന്ന മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നും ഇതിനെക്കുറിച്ച് നിരവധിയായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 7, ക്രീപ്പി ഫേസ്. ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. നിരവധിയായ പ്രേതഭൂതകഥകൾ കേട്ട് വളർന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. ഇവയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തന്നെ അത്ര ഉറപ്പില്ല. ഈ രീതിയിൽ പാലത്തിനടിയിൽ വെളിവായ ഞെട്ടിക്കുന്ന രീതിയിലൊരു രൂപം ഇവിടെ നമുക്ക് കാണാം. ന്യൂയോർക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. 2019 ഒരു യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നതായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ അമാനുഷികമായ ഒരു രൂപത്തെ കാണുവാൻ സാധിക്കും. ആദ്യ കാഴ്ചയിൽ ഒന്നും തന്നെ വ്യക്തമല്ല. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഈ രൂപം വെളിവാകുന്നുണ്ട്. ഇതിനുശേഷം ഈ കാര്യത്തെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നിരവധി ആളുകൾ നടത്തിയെങ്കിലും കൃത്യമായ ഒരറിവുകളും ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. നമ്പർ 6, മിസ്റ്റീരിയസ് ഹാങ്ങിങ് ക്രീച്ചർ. ലാസ്റ്റ് ലീഫ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയിലാണ് ദുരൂഹതയുണ്ടാക്കുന്ന ഒരു രൂപം പാലത്തിൽ കിടക്കുന്നതായി കാണപ്പെട്ടത്. 2016 ഈ സംഭവം നടക്കുന്നത്. പാലത്തിന് സമീപത്തുണ്ടായിരുന്ന ഒരാൾ പകർത്തിയ വീഡിയോയിലാണ് ഈ ജീവിയെ കാണാൻ കഴിയുന്നത്. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു ഇത്. സംഭവത്തിൽ ദുരൂഹത തോന്നിയ നിരവധി ആളുകൾ ഇതിൽ അഭിപ്രായങ്ങളിട്ടു. കൂടാതെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി ഒട്ടനവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. എങ്കിലും കാര്യമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. വിചിത്ര ജീവിയെ കാണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞെത്തിയ വന്യജീവി പ്രവർത്തകർക്കും നിരാശയായിരുന്നു ഫലം. യഥാർത്ഥത്തിൽ ഇതൊരു ജീവി തന്നെയായിരുന്നു അതോ മനുഷ്യനാണോ എന്ന കാര്യത്തിൽ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 5, ബ്രൂക്ലിൻ ബ്രിഡ്ജ് ക്രിയേച്ചർ. ബ്രൂക്ലിൻ പാലത്തിന് സമീപത്ത് നിന്നുമായി കണ്ടെത്തിയ അജ്ഞാത ജീവിയെയാണ് ഇവിടെ കാണുന്നത്. ഇത് എന്തു ജീവിയാണ് എന്നുള്ള കാര്യത്തിൽ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ചത്ത് പാലത്തിനരികിലുള്ള തീരത്തടിഞ്ഞ നിലയിലാണ് ഈ ജീവിയുടെ ജഡം കാണപ്പെട്ടത്. ഇതിനെ ഈസ്റ്റ് റിവർ മോൺസ്റ്റർ എന്ന് വിളിക്കുകയുണ്ടായി. 6 അടി നീളമുള്ള ഈ മൃതദേഹം ആദ്യം കണ്ടപ്പോൾ ഇതൊരുതരം സമുദ്ര സസ്തിനിയാകാമെന്ന് എല്ലാവരും കരുതി. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇതിനെക്കുറിച്ച് പഠിക്കുകയും നിരവധിയായ പരിശോധനകൾക്ക് ശേഷം ഇത് ജനിതകമാറ്റം സംഭവിച്ച ഒരു ജീവിയാണെന്ന് അഭിപ്രായപ്പെട്ടു. എങ്കിലും വിദഗ്ധരായ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് പങ്കുവച്ചത്. തുടർന്ന് അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് ഈ അജ്ഞാത ജീവിയെ എത്തിക്കുകയും ചെയ്തു. നമ്പർ 4, ഫ്രീമോണ്ട് ട്രോൾ. അമേരിക്കയിലെ വാഷിംഗ്ടണിലെ സിയാറ്റിനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശില്പമാണ് ഫ്രീമോണ്ട് ട്രോൾ.
പാലത്തിനെ കേന്ദ്രീകരിച്ച് നിരവധിയായ ലഹരി മരുന്ന് വിപണനങ്ങൾ നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഇവിടം ശാന്തമാകുന്നതിനും ജനശ്രദ്ധ ആകർഷിക്കുന്നതിനുമായി ഈ ശില്പം നിർമ്മിച്ചത്. ഏകദേശം 13,000 pounds ഭാരവും 18 inches ഉയരവുമായിരുന്നു ഈ ശില്പത്തിന് ഉണ്ടായിരുന്നത്. നാടോടി കഥകളിലെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിയാണ് ഈ ശില്പത്തിന്റെ രൂപകൽപ്പന പൂർത്തീകരിച്ചത്. സമീപവാസികളായിരുന്ന കലാകാരന്മാരാണ് ശില്പത്തിന്റെ രൂപരേഖകൾ തയ്യാറാക്കിയതും ജോലികൾ പൂർത്തീകരിച്ചതും. 1990 ഫ്രീമോണ്ട് ആർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാവേളയിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി ആശയങ്ങൾ പങ്കുവച്ചത്. നമ്പർ 3, ടെക്സാസ് ബ്രിഡ്ജ് ടോർസോ. ടെക്സാസിലെ ഒരു പ്രധാന പാലത്തിനടിയിൽ നിന്നും അതീവ ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെട്ടി കണ്ടെത്തുകയായിരുന്നു. ബ്രാഡോസ് നദിക്ക് സമീപത്തു നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. ദുരൂഹത തോന്നിയ പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും ഇത് തുറന്നു നോക്കിയ പോലീസിന് കാണാൻ കഴിയുന്നത് ഒരു മൃതശരീരമായിരുന്നു. സമാനമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞെട്ടിക്കുന്ന രീതിയിൽ ഈ ശവശരീരത്തിന് കൈകാൽ തല എന്നിവ ഉണ്ടായിരുന്നില്ല. കൂടാതെ ശിഷ്ടഭാഗങ്ങളിൽ നിരവധിയായ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. ടെക്സാസിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് അവസ്ഥ ഏറെ രൂക്ഷിതമായതിനാൽ പോലീസ് ഊർജിതമായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 2, കോഫിൻസ്. മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവമാണിത്. ഏഞ്ചൽ പോർട്ടർ എന്ന പ്രദേശത്തിനടുത്തുള്ള പാലത്തിനടിയിൽ പ്രത്യേക രീതിയിലുള്ള ഒരു തുള കണ്ടെത്തുകയായിരുന്നു. സംശയം തോന്നിയ പ്രദേശവാസികൾ ഇങ്ങോട്ടേക്കെത്തി നിരീക്ഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. തുളയുള്ള ഭാഗത്ത് ഉള്ളിലേക്കായി ഒരു തുരങ്കം കാണപ്പെട്ടു. ഇതിലാകട്ടെ ഏകദേശം 19 ശവപ്പെട്ടികൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പാലത്തിന്റെ തൂണിനുള്ളിലാണ് വിചിത്രമായ സംഭവം വെളിവായത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഈ ശവപ്പെട്ടികളെ കൊണ്ടുപോവുകയും അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും ആരാണ് ഇത് ഒളിപ്പിച്ചു വെച്ചതെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 1, ഓൾഡ് ടോംസ്. ഏറെ ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പാലത്തിനടിയിൽ നിന്നും നിരവധിയായ ശവശരീരങ്ങളും അസ്ഥികൂടങ്ങളുമാണ് കാണുന്നത്. തുടക്കഭാഗത്ത് തന്നെ അല്പം അറപ്പുളവാക്കുന്നതും ഭീകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കൗതുകമെന്ന് പറയട്ടെ, ഇത് യഥാർത്ഥത്തിലുള്ള ശവശരീരങ്ങളല്ല. ലണ്ടൻ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് എന്ന പേരിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണിത്. ലണ്ടനിലെ ചരിത്ര നിമിഷങ്ങളെയും ചരിത്രപരമായ ഒട്ടനവധി സംഭവങ്ങളെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധിയായ വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. 2008 February 22 ഇത് തുറക്കുന്നത്. ലണ്ടൻ ബ്രിഡ്ജിന്റെ തെക്കുഭാഗത്തായി ടൂലി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.